അതിശൈത്യവും നല്ല കാറ്റുമുള്ള സ്ഥലത്താണ് അയാളുടെ കൃഷിയിടം. ജോലിക്കാരെ തേടി പരസ്യം നൽകാറുണ്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥ ഭയന്ന് ആരും വരാറില്ല. മെലിഞ്ഞുണങ്ങിയ ഒരു മധ്യവയസ്കൻ ഒരിക്കൽ ജോലിക്ക് തയ്യാറായി എത്തി. കൃഷിക്കാരൻ ചോദിച്ചു, താങ്കൾക്കിവിടെ ജോലി ചെയ്യാനുള്ള ശേഷിയുണ്ടോ? അയാൾ പറഞ്ഞു, തീർച്ചയായും ഉണ്ട്, പക്ഷേ കാറ്റ് വീശുമ്പോൾ ഞാൻ ഉറങ്ങും. ആ ഉത്തരം പൂർണമായും മനസ്സിലായില്ലെങ്കിലും കൃഷിക്കാരൻ അയാളെ കൂടെ കൂട്ടി. ഒരു ദിവസം രാത്രി ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. കൃഷിക്കാരൻ അയാളെ വിളിച്ചുണർത്തി പറഞ്ഞു, വേഗം വരൂ, കാറ്റ് തുടങ്ങി, നമുക്കെല്ലാം കെട്ടിവെക്കണ്ടേ? അയാൾ പറഞ്ഞു, കാറ്റ് വീശുമ്പോൾ ഞാൻ ഉറങ്ങാറേയുള്ളൂ. അയാളെ ശപിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ കൃഷിക്കാരൻ അത്ഭുതപ്പെട്ടു. ധാന്യം മുഴുവൻ ചാക്കിൽ കെട്ടി മൂടിയിരിക്കുന്നു. ധാന്യപ്പുര അടച്ച് പൂട്ടി സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്നു. കൃഷിക്കാരന് ജോലിക്കാരൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. അയാൾ സുഖമായി കിടന്നുറങ്ങി. ഒരുങ്ങിയിരിക്കുന്നവരുടെ മുന്നിൽ അത്യാഹിതങ്ങളും വഴിമാറും. മാന്ത്രിക വിദ്യ കൊണ്ടല്ല, മുന്നൊരുക്കത്തിന്റെ മേന്മ കൊണ്ട്. എല്ലാ അപായങ്ങളെയും ഒഴിവാക്കാനാകില്ല, പക്ഷേ പ്രതിരോധിക്കാനും ആഘാതങ്ങൾ ലഘൂകരിക്കാനും കഴിയും. മുൻകൂട്ടി കാണാനാകുന്ന പ്രതിസന്ധികൾക്കെതിരെ മുൻകരുതൽ എടുക്കാൻ ശ്രമിക്കാത്ത ഒരാൾക്കും തുടർച്ചയോ സമൃദ്ധിയോ അവകാശപ്പെടാനാകില്ല. രണ്ടു തരം ആളുകളുണ്ട്, പ്രതികരണശേഷിയുള്ളവരും സ്വയം പ്രേരണാശേഷിയുള്ളവരും. പ്രതികരണശേഷിയുള്ളവർ എല്ലാ സംഭവങ്ങളോടും പൂർണ്ണ മനസ്സോടെ പ്രതികരിക്കും, ഒന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുകയുമില്ല. പക്ഷേ ഒന്നനങ്ങണമെങ്കിൽ എന്തെങ്കിലും സംഭവിക്കണമെന്ന് മാത്രം. എന്നാൽ സ്വയം പ്രേരണാശേഷിയുള്ളവരോ അരുതാത്തത് സംഭവിക്കാൻ വേണ്ടി അവർ കാത്തു നിൽക്കാറേയില്ല. മാത്രമല്ല, അഹിതമായതൊന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രതികരണശേഷിയുള്ളവർ പിൻഗാമികളും സ്വയം പ്രേരണാശേഷിയുള്ളവർ എപ്പോഴും വഴികാട്ടികളുമായിരിക്കും.